ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 25 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മൾ LGS എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന 6 ക്ലാസ്സുകളിലെ ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 6 ക്ലാസ്സുകളും കംപ്ലീറ്റ് കേട്ട് പഠിച്ചവർ മാത്രം ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പരീക്ഷ എഴുതുന്നതിന് മുമ്പായി തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും എടുത്ത് 1 മുതൽ 25 വരെ താഴോട്ട് എഴുതുക. ഓരോ ചോദ്യവും വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം അതിൻ്റെ നേരെ എഴുതി എഴുതി പോവുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏതാണ്? രണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? മൂന്ന്, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? നാല്, ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ്? അടുത്ത ചോദ്യം, പുതിയ സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗം ഏതാണ്? അടുത്ത ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? മുമ്പ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു? ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് മുതലാണ്?
ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്? നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇനി ഞാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം വായിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 1946. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ജെ ബി കൃപലാനിയാണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആമുഖമാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കെ എം മുൻഷിയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ കാനഡയാണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അയർലൻഡാണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 3. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലിയാണ്. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി രജിസ്ട്രേഷനാണ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 2020 January 10. പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഭാഗം 3. പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സ്വത്തവകാശമാണ്. 13 ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. 14 ഓപ്ഷൻ സി ആർട്ടിക്കിൾ 31. 15 ഓപ്ഷൻ എ പത്രമാധ്യമങ്ങൾ. 16 ഓപ്ഷൻ ഡി 2010 April 1. 17 ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32. 18 ഓപ്ഷൻ സി ആർട്ടിക്കിൾ 226. 19 ഓപ്ഷൻ ബി മൻഡാമസ്. 20 ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 40. 21 ഓപ്ഷൻ ഡി മൗലിക കടമകൾ. 22 ഓപ്ഷൻ എ 1985 ഭേദഗതി. 23 ഓപ്ഷൻ ബി 2019 ഭേദഗതി. 24 ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356. 25 ചോദ്യം ഉത്തരം ഓപ്ഷൻ സി പട്ടിക 7. എല്ലാവർക്കും ലഭിച്ച ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മികച്ച ക്ലാസ്സുകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.